എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിനായി കഴക്കൂട്ടം ബൈപ്പാസ് നാളെ മുതൽ 6 മാസത്തേക്ക് അടച്ചിടും. ട്രയൽ റണ്ണിൽ തന്നെ ടെക്നോ പാർക്ക് ജീവനക്കാരടക്കം ദുരിതത്തിലായതോടെ ഗതാഗതക്കുരുക്ക് മുറുകുമോ എന്നാണ് ആശങ്ക. തിങ്കളാഴ്ച മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ബൈപ്പാസ് അടച്ചിരിക്കുകയാണ്. സർവീസ് റോഡുകൾ മാത്രമാണ് ആശ്രയം. പുതിയ സംവിധാനത്തോടെ യാത്രക്കാർ പൊരുത്തപ്പെടുന്നതേയുള്ളൂ. ജോലി സമയം കഴിഞ്ഞ് ടെക്നോ പാർക്ക് ജീവനക്കാർ കൂട്ടത്തോടെ ഇറങ്ങിയതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന ആറ്റിൻകുഴി ജംഗ്ഷനിൽ വണ്ടികളുടെ നീണ്ട നിര. ചാക്ക വഴി വരുന്ന വാഹനങ്ങൾ ടെക്നോ പാർക്കിലേക്ക് എത്താൻ ഇപ്പോൾ 1 കിലോമീറ്റർ കൂടി അധികം സഞ്ചരിക്കണം. ട്രയലിൽ ഇങ്ങനെയെങ്കിൽ ഇനിയുള്ള 6 മാസം എന്താകുമെന്നാണ് ആശങ്ക. വരുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം 1 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടാണല്ലോ വരേണ്ടത്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓഫീസിലെ സമയത്തിന് എത്താൻ പറ്റത്തില്ല. ക്യാമ്പസിനകത്തോട്ട് കയറാനാണെങ്കിൽ കഴക്കൂട്ടത്ത് പോയിട്ട് ചുറ്റി വരേണ്ടി വരും. ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബ്ലോക്കുമാണ്. രാവിലെയും അതെ, വൈകുന്നേരവും അതെ. രാവിലെയും വൈകിട്ടുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. നാളെ സ്കൂൾ തുറക്കുന്നതോടെ കുരുക്ക് മുറുകാനാണ് സാധ്യത. അതേസമയം പരീക്ഷണാടിസ്ഥാനത്തിലെ ഗതാഗത നിയന്ത്രണം വിജയകരമെന്ന് പോലീസ് വിശദീകരണം. റോഡ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ സിഗ്നൽ വന്ന് കറങ്ങി പോകാനുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ പുറത്തോട്ടുള്ള ബൈ റോഡ് വഴിക്ക് അവർക്ക് പോകേണ്ടി വരും. പക്ഷേ സിഗ്നൽ വൈസ് ആൻഡ് മെയിൻ റോഡ് വൈസ് വലിയ ബ്ലോക്ക് ഇല്ല. ഇറ്റ്സ് മൂവ്മെന്റ് ഇസ് ബെറ്റർ. മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാനാണ് ഗതാഗതം സർവീസ് റോഡുകൾ വഴി മാത്രമാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.